സാർ, ഈ ഡോക്ടർ ഷമാ മുഹമ്മദ് കോൺഗ്രസ്സിൽ ആരുമല്ല എന്ന് സുധാകരൻ വളരെ റാഷായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അവരാരുമല്ല. അല്ല, അവരാരും അല്ല കോൺഗ്രസ്സിൽ. അവർ ഒരു സ്വയം നിർമ്മിത അത്ഭുത ജീവിയായിട്ട് ടി വിയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ആ ടി വിയിൽ പ്രത്യക്ഷപ്പെടാൻ അതിൻ്റെ ഒരു സാമർഥ്യമുണ്ട്. ഈ ആങ്കർമാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധം ഒക്കെ വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആങ്കർമാർ വിളിക്കും. വിളിക്കുമ്പോൾ ഇവർ പോയിട്ട് സാമാന്യം തെറ്റില്ലാതെ ബഹളം വയ്ക്കുകയാണെങ്കിൽ അവരെ പിന്നെയും വിളിക്കും. ഈ ടി വി ചർച്ചകൾക്കൊരു സ്വഭാവമുണ്ട്. ഒരു മണിക്കൂർ ആ ബഹളം ഉണ്ടാക്കണം. ശാന്തമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ടി വി ചർച്ചയിലുണ്ടാവില്ല. അന്യോന്യം വെല്ലുവിളിക്കുക, പാടാ പാടാ എന്നൊക്കെ പറയുക, അങ്ങനെയുള്ളവർക്കാണ് ടി വിയിൽ മാർക്കറ്റ്. അല്ല, അതൊരു മോശമായിട്ട് ഞാൻ പറയുകയല്ല, ആ മാർക്കറ്റ് അങ്ങനെയാണ്. ഇത് നമ്മൾ മീൻ ചന്തയിൽ പോയിട്ട് നമുക്ക് ചന്ദനവും ഭസ്മവും ചന്ദനത്തിരിയൊക്കെ വിൽക്കണം എന്ന് പറഞ്ഞാൽ വിൽക്കില്ല അവിടെ. അപ്പോൾ അതുപോലത്തെ ഒരു ഏർപ്പാടാണ്. ആ സ്ലോട്ട് അങ്ങനെയാണ്. നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ടി വി പ്ലേയിങ് സംതിങ് ട്രിക്ക്, ബട്ട് ടി വി ചാനലിൻ്റെ മൊത്തം 24 മണിക്കൂർ നേരത്തെ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മണിക്കൂർ ഈ ഒരു ബഹളത്തിന് വേണ്ടി അവർ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബഹളം വയ്ക്കുന്നതിൽ സാമർഥ്യമുള്ളവരെ അവർ വിളിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഷമാ മുഹമ്മദ് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ പോലും ബഹളം നന്നായിട്ട് വയ്ക്കുന്ന ഒരു സ്ത്രീയാണ്. മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക, എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഒച്ച വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറാണ്. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വിളിക്കപ്പെട്ടു. അവർ AICC വക്താവാണെന്ന് അവരവകാശപ്പെടുന്നു. വാസ്തവത്തിൽ AICC തന്നെ അറിയില്ല അവർക്ക് എത്ര വക്താക്കളുണ്ടെന്നോ എന്താണെന്നോ. ആ ഒരു ഭാഗമൊന്നും അത് ക്ലിയറൊന്നുമല്ല. ഇവർക്കെന്നല്ല, ഒരു മനുഷ്യനും അത് ക്ലിയറല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത് ക്ലിയറല്ല. രാത്രി ചാനൽ ചർച്ചയിൽ വരുന്ന ആൾ നമ്മുടെ ആളാണോ അല്ലയോ എന്നൊന്നും രാഷ്ട്രീയ പാർട്ടികളും നോക്കാറുമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് മേൽവിലാസമൊന്നും ഇല്ലാത്ത ആളുകൾ വന്നിട്ട് അങ്ങ് സംസാരിക്കുന്ന കാണാം. പാനൽ തേക്കാൻ വേണ്ടി വിളിക്കുന്നു, വന്നിരിക്കുന്നു. ആ വെച്ചാൽ അവർക്ക് ആ ഷോ നടക്കണം. ഷോ അതാണ്, ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയില്ല. ആര് മരിച്ചാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ഇതാണ് ടി വികളുടെയും താല്പര്യം. അങ്ങനെയാണ് ഈ ഷമാ മുഹമ്മദ് വരുന്നത്. അതല്ലാതെ അവർക്ക് ഒരു സീറ്റിന്മേൽ ക്ലെയിം വയ്ക്കാനൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ പറയുന്നതിനകത്ത് ഒരു വസ്തുതയുണ്ട്. അവരുടെ ആർഗ്യുമെൻ്റ് കറക്റ്റാണ്. ഈ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാത്ത പാർട്ടികളാണ് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടിക ആയല്ലോ, 17 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അതെ. എത്ര സ്ത്രീകളുണ്ട്? ഒറ്റ സ്ത്രീ, രമ്യ ഹരിദാസ്. 17 സീറ്റിൽ ഒരു സീറ്റ് രമ്യ ഹരിദാസ്. ഇപ്പുറത്ത് CPM അവർ 16 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? അവർ 3 സ്ത്രീകൾ. അല്ല, CPMന് 2 സ്ത്രീകളുണ്ട്. CPMന് 2. 2. CPIക്ക് 1. CPIക്ക് 4 ഉണ്ട്, അതിലൊന്ന്. എന്ന് വെച്ചാൽ 25%. അതെ അതെ അതെ. 30% സംവരണമാണല്ലോ. എല്ലാവരും പോരടിച്ചിങ്ങനെ സ്ത്രീകൾക്ക് 33%, 30%. BJP എടുക്കുക. BJP 12 സീറ്റ് അനൗൺസ് ചെയ്തു. അതിൽ 3 പേരുണ്ട്. കണക്കിനനുസരിച്ച് 3.6, 3.6 പേരെ നിർത്തണം അവർ. 0.6നെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അവർ 3 നിർത്തി. വേണമെങ്കിൽ അവർക്ക് 4 നിർത്താമായിരുന്നു. ഇപ്പം ഞാൻ കേൾക്കുന്നത് ആലത്തൂർ അവരുടെ രേണു സുരേഷ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 16-ൽ 4 പേർ സ്ത്രീകളായിരിക്കും. അപ്പോഴും അത് 25%. 25% ആണ്. 30%, 33% ആവുന്നില്ല. അപ്പോൾ ഉള്ളതിൽ ഭേദം BJP എന്ന് പറയാമെന്നുള്ളതല്ലാതെ BJP പോലും സ്ത്രീകളോട് നീതി ചെയ്യുന്നു എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഷമാ മുഹമ്മദ് പറഞ്ഞ ആ പോയിൻ്റ് കറക്റ്റാണ്. സ്ത്രീകൾക്ക് ഈ പറയുന്ന പ്രാതിനിധ്യമൊന്നും കോൺഗ്രസ്സിൽ ഇല്ല. അത് ഇന്നും ഇല്ല, പണ്ടും ഇല്ല. അതിപ്പോൾ ഈ നെഹ്റു കുടുംബത്തിലെ അംഗമായതുകൊണ്ട് രാജീവ് ഗാന്ധി, ഐ മീൻ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി എന്നുള്ളതല്ലാതെ വേറൊരു സ്ത്രീ സ്വാഭാവികമായിട്ട് പോയി പ്രധാനമന്ത്രിയാകുന്ന ഒരു സിറ്റുവേഷൻ കോൺഗ്രസ്സിൽ ഉണ്ടാവില്ല. അതിൻ്റെ അടുത്ത അയൽവക്കത്ത് എത്തില്ല. മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് പോലും സ്ത്രീകൾക്ക് കുറഞ്ഞു കുറഞ്ഞു. തീർച്ചയായിട്ടും. കേരളത്തിൽ അയ്യപ്പദാസ് ആലോചിച്ചു, എത്ര വർഷമായി കോൺഗ്രസ് രംഗത്ത് നിൽക്കുന്നവരാണ് 2 പേർ, ബിന്ദു കൃഷ്ണ, തീർച്ചയായിട്ടും ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ
വെട്ടിപ്പഴച്ച് ഒരു തവണ ഒരു തവണ ആരിഫ് ലോക്സഭയിലേക്ക് പോയപ്പോൾ ആരൂര് ജയിച്ചു. രണ്ടര വർഷമേ ഇരുന്നു, രണ്ടര വർഷം എങ്ങാണ്ടേ ഉണ്ട്. പെൻഷൻ പോലും കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ. എറണാകുളത്ത് ലാലി വിൻസെൻ്റ് ഉണ്ട്, ഇപ്പോൾ കേൾക്കുന്നേ ഇല്ല. ലാലി വിൻസെൻ്റ് അതാണ് തീർച്ചയായിട്ടും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ പൊളിറ്റിക്സിൽ നിന്ന് വിട്ട് നല്ലൊരു തീർച്ചയായിട്ടും നല്ലൊരു നന്നായിട്ട് സംസാരിക്കുന്നവരായിരുന്നു. അതേസമയം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ കൂടുതൽ സ്ത്രീകളെ കാണാം. കാര്യം എന്താണെന്ന് പറയുന്നത് അവിടെ മാൻഡേറ്ററി ആണ് 30% കൊടുക്കണം, അതുകൊണ്ടാണ് സ്ത്രീകൾ വരുന്നത്. ആ അതല്ലെങ്കിൽ വരില്ല. LSG തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 30% സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുകയാണ്. സ്ത്രീകളിൽ തന്നെ ആദിവാസികൾക്കായിട്ട് സംവരണം ചെയ്ത സീറ്റ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ രീതിയിൽ വരുന്നത്. അത് തന്നെ പല സ്ഥലത്തും ഭർത്താവിൻ്റെ ഭരണമാണ്, ഭാര്യ കൗൺസിലറും അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ അച്ഛനായിരിക്കും, പാർട്ടിയായിരിക്കും, എന്തുമായിരിക്കും പാർട്ടിയായിരിക്കും. ബട്ട് കാണിക്കാനെങ്കിലും ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ചില സ്ത്രീകളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതെ, അവർക്ക് ആ സ്ഥാനം കൊടുത്താലേ അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം ഈ പോയിൻ്റൊക്കെ ഷമാ മുഹമ്മദ് പറയുന്നത് ശരിയാണ്. ഇനിയിപ്പോൾ ഷമാ മുഹമ്മദിന് ചെയ്യാവുന്ന ഒരു കാര്യം BJP ചേരുക എന്നുള്ളതാണ്. അല്ല സാർ, ഞാൻ സത്യമായിട്ട് അല്ല, അവർ പറഞ്ഞേ വടകരയിൽ വേറെ ന്യൂനപക്ഷത്തിന് ആളില്ലാത്ത ആളില്ലാഞ്ഞിട്ടാണോ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, പിന്നെന്തിന് ഷാഫിയൊക്കെ കൊണ്ടുകൂടെ. അതെ, അവർ പറയുന്നത് ശരിയല്ലേ. അവർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ്, സ്ത്രീയാണ്. വടകരയിൽ ശൈലജയ്ക്കെതിരെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു സ്ത്രീയായി എന്നെ പരിഗണിക്കാമായിരുന്നു എന്നവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അത് കറക്റ്റാണ്. ഞാനിത് കാണുന്നത് നമുക്ക് ഇതിൻ്റെ പാരൽ വേറൊരു മനുഷ്യൻ കുറേ കാലം മുമ്പുണ്ടായിരുന്നു, ടോം വടക്കൻ. അതെ, ടോം വടക്കൻ, കറക്റ്റ്. അദ്ദേഹം ഇതുപോലെ സ്വയം പ്രഖ്യാപിത വക്താവായിരുന്നു ഇംഗ്ലീഷ് ചാനലിൽ. സാർ കറക്റ്റ് പറഞ്ഞു, അല്ല മലയാളത്തിലുണ്ടായിരുന്നു, മലയാളത്തിലും വരാറുണ്ടായിരുന്നു, മലയാളിയും കൂടെ ആയതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ടോം വടക്കൻ ചേരുന്നു. തീർച്ചയായിട്ടും. ഈ ടോം വടക്കൻ രാത്രിക്ക് രാത്രി BJP അഭയം തേടി, ദൈവാധീനം. പിന്നെ പുള്ളി വക്താവായിട്ട് കാണുന്നില്ല, പറഞ്ഞ കാര്യം വിഴുങ്ങാനുള്ള വിഷമം കൊണ്ടായി. എന്തുമായിക്കോട്ടെ, ഷമാ മുഹമ്മദിന് ഒരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അത് BJP. സാർ അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, BJP ഇപ്പോൾ പത്മജ പോയി, പത്മജ പോയതിൽ സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ പത്മജയ്ക്ക് വേണ്ട പരിഗണന കിട്ടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നീടത്തെ കാര്യമാണ്. BJP ആവശ്യം എന്താ? എല്ലാവരും BJP ചേരുന്നു, BJP അനുകൂലമായ ഒരു തരംഗമുണ്ട്, നരേന്ദ്രമോദി ദാം വരാൻ പോകുന്നു, വേറെ ആരും വരാൻ പോകുന്നില്ല, ഇങ്ങനൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിനായിട്ട് ആര് വന്നാലും BJP ഇപ്പോൾ എടുക്കും. അതുകൊണ്ടാണ് പുഷ്പൻ്റെ അനിയൻ ശശി വന്നു, ആ പോരട്ടെ എന്ന് പറഞ്ഞു. രാജേന്ദ്രൻ വരുന്നോ രാജേന്ദ്രൻ എന്ന് ചോദിച്ചു, അവർ പേടിച്ചു പോയി. വരട്ടലും വില പേശലും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ ആൾ രാജേന്ദ്രൻ ഒന്ന് വരട്ടുകയും വില പേശുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജേന്ദ്രൻ എന്ത് വേണമെങ്കിലും തരാമെന്നായി. അല്ല സാർ, പാർട്ടി അംഗത്വം പുതുക്കാനായി അവിടെ ആൾ ചെന്ന് കഴിഞ്ഞു. ചേട്ടൻ ഇങ്ങോട്ട് വരണ്ടേ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, എന്നിട്ട് രാജേന്ദ്രൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ കേഡർ സംവിധാനത്തിൽ എന്നെക്കാളും ഒരുപാട് താഴെ നിൽക്കുന്ന ആൾക്കാരെ അയച്ചാണ് എൻ്റെ അംഗത്വം പുതുക്കാൻ വന്നത്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും. അല്ലെ, പിന്നെ രാജേന്ദ്രൻ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഇവിടുത്തെ ലോക്കൽ ജില്ലാ കമ്മിറ്റിയൊക്കെ എനിക്കെതിരാണ്. അതെ, അതുകൊണ്ട് അവർ പിടിച്ചാൽ കിട്ടാത്ത ഒരു പൊസിഷനിൽ എന്നെ ഇരുത്തണം, അവരുടെ മുകളിലിരുത്തണം, അവർക്ക് ചൊറിയാൻ പറ്റരുത്. എന്തായാലും ചെറുതല്ല, വലിയ പേടിയുണ്ടായി. കാരണം ഇവർ പത്മജാ വേണുഗോപാൽ BJP പോയി, അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല, അവർ BJP പോകും എന്നുള്ള പ്രചാരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഇവരുടെ തന്നെ പുറകിലുള്ള ഒരാൾ പോകാൻ പോകുന്നു. എന്ത് ചെയ്യും അവൻ പറയുന്നത് മുഴുവൻ മൂക്കുകൊണ്ട് ഇക്ഷാപരിച്ച് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ രാജേന്ദ്രനെ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും. വരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന പിണറായി വിജയനോട് വരട്ടിയാൽ താൻ വിരളും വിലപേശിയാൽ താൻ വില തരും, അത്രേ ഉള്ളു താൻ എന്ന് രാജേന്ദ്രൻ ബോധ്യപ്പെടുത്തി. ആൺകുട്ടിയാണ് രാജേന്ദ്രൻ, ഐ അഡ്മയർ. അല്ല, ഇതോ അയാൾ BJP വരണ്ടെങ്കിലും വരണ്ട, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ ഒരു ഒരു പോയിന്റ് തെളിയിച്ചു കൊടുത്തല്ല, വിരട്ടൽ വിലപേശൽ ഇങ്ങോട്ട് വേണ്ട, അങ്ങനെ അല്ല, അത് നല്ല ഭംഗിയായിട്ട് ചിലവാകും. വിരട്ടേണ്ടവൻ വിരട്ടണം, വിലപേശേണ്ടവൻ വിലപേശണം,
താൻ മുട്ടുകുത്തും വിജയ തനിക്ക് സന്ദർഭം ആയതുകൊണ്ടല്ലേ സാർ, ഈ സന്ദർഭം ആയതുകൊണ്ടല്ലേ അതെ മറ്റേ ആൾ കയറി. അങ്ങനെയാണല്ലേ ഈ വരട്ടുകയും വിലപേശുകയും ചെയ്യുന്നത്, സന്ദർഭം നോക്കിയാണ്. സന്ദർഭം നോക്കാതെ വിലപേശം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടരാണ്. പൊളിറ്റിക്സിലെ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടാണ് ആൾക്കാർ അടിക്കുന്നത്. പത്മജ എന്തുകൊണ്ട് 6 മാസം മുമ്പേ ബി ജെ പിയിൽ ചേരാഞ്ഞത്? തീർച്ചയായിട്ടും അതൊരു ചെറിയ വാർത്തയായിട്ട് ഷൂ എന്നൊക്കെ പറഞ്ഞ് പോയനെ നനഞ്ഞ പടക്കം പോലെ പോവും. അത് പത്മജിക്കറിയാം. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ പത്മജ ക്രോസ് ചെയ്തു. ആ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടാണ്. യു ഹാവ് ടു മേക്ക് പൊളിറ്റിക്കൽ ഗെയിൻസ്. ഈ രാഷ്ട്രീയത്തിൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ആൾക്കാർ ചേരുന്നത്, പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലയോ കറക്റ്റ് സമയത്ത് അയാൾ ചാടിക്കളഞ്ഞു. അതേ കറക്റ്റ് സമയത്തേ ചാടുകയുള്ളൂ, സമയം തെറ്റി ചാടില്ല ആരും. ചാടിയാൽ മണ്ടനായി പോകും. അപ്പോൾ അതുകൊണ്ട് ഷമാ മുഹമ്മദ്, ഞാൻ ഐ വുഡ് പൊളൈറ്റ്ലി അഡ്വൈസർ, ബെറ്റർ ജോയിൻ ബി ജെ പി, കം വാട്ട് മേ, ബിക്കോസ് ഇറ്റ് ഇസ് ആൻ അപ്കമിങ് പാർട്ടി. ഇപ്പോൾ അനിൽ ആൻ്റണിയുടെ അമ്മ പറഞ്ഞല്ലോ, ഇവിടെ വളർന്നു വരുന്നൊരു പാർട്ടി ഏതാണെന്ന് ഞങ്ങൾ നോക്കി, അതിൽ പോകുമോനെ എന്ന് പറഞ്ഞു. അല്ല, കുറച്ച് നാൾ മുമ്പല്ലേ പയ്യൻ മാറിയത്. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു സത്യസന്ധമായിട്ട് അവർ പറഞ്ഞു. മറ്റേ കൃപാസനത്തിൽ വെച്ച് അവരിവിടെ പ്രാർത്ഥിക്കാനൊക്കെ വന്നായിരുന്നു. അവർ പറഞ്ഞു വളരുന്ന പാർട്ടി ഇതാണ്. ഷമാ മുഹമ്മദിനോടും എനിക്ക് പറയാനുള്ളതാണ്, ഈ വർഗീയത അത് ബി ജെ പി വർഗീയ പാർട്ടി ഒന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയില്ല, പിന്നെ ഇല്ല ബി ജെ പി. അപ്പോൾ അതൊക്കെ വെറുതെ റെട്ടറിക്കാണ്. സോ ബെറ്റർ ഡോക്ടർ ഷമാ മുഹമ്മദ്, യു ബെറ്റർ ജോയിൻ ബി ജെ പി. ഐ വിഷ് ഓൾ സക്സസ് ടു യു. അപ്പോൾ ഇത്തരത്തിൽ ഷമാ മുഹമ്മദ്മാർ അസംതൃപ്തരായിട്ടുള്ളവർ ബി ജെ പിയിലേക്ക് വരട്ടെ. സാർ പറയുന്നത് പോലെ ലുക്ക് അറ്റ് ബി ജെ പി, ദേ ഗിവ് മാക്സിമം പ്രോമിനൻസ് ടു ലേഡീസ്. അതെ, തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ത്രാസിലിട്ട് തൂക്കിക്കഴിഞ്ഞാൽ 3.6 വരേണ്ടതാണ്, 3 വന്നുള്ളൂ. 3.6 അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെയുള്ള ഒരു 0.6 തർക്കം ഉന്നയിക്കുക എന്നുള്ളതല്ലാതെ ബേസിക്കലി അവർ ഏകദേശം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ അവർ പോകുന്നുണ്ട്. ശരി, അപ്പോൾ അതിൽ അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കേന്ദ്ര ക്യാബിനറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലുക്ക്, നിർമ്മലാ സീതാരാമനെ അഴിച്ചങ്ങ് വിട്ടിരിക്കുകയല്ലേ. അവരുടെ അത്രയും പത്രസമ്മേളനങ്ങൾ നടത്തുന്നവർ, അവരുടെ അത്രയും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നു. രണ്ട് ക്യാരക്ടേഴ്സ് നോക്കൂ, സ്മൃതി ഇറാനി, നിർമ്മലാ സീതാരാമൻ, നല്ല പെർഫോമൻസ്. ഈ രണ്ട് പേരെയും പൊതുരംഗത്തേക്ക് സ്വന്തം തോള് കാണിച്ചു കൊടുത്ത് ചാവിട്ടി മുകളിൽ കയറി പെർഫോം ചെയ്യും എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും നോ അദർ പൊളിറ്റീഷ്യൻസ് ആൻഡ് ഡൺ ദാറ്റ്. തീർച്ചയായിട്ടും അതേസമയം അങ്ങേരെ വെല്ലുവിളിച്ച സ്ത്രീയുണ്ട്, വസുന്ധര രാജയെ രാജസ്ഥാനിലെ, അവരെ ഒതുക്കുകയും ചെയ്തു. ആർക്കും ആർക്കും കേടില്ല, ഒതുക്കി എന്ന് പറഞ്ഞാൽ പറയാമോ എന്ന് ചോദിച്ചാൽ ഒതുക്കിയിട്ടില്ല, പക്ഷെ ഒതുങ്ങിപ്പോയി. അതാണ് ഒരു പൊളിറ്റീഷ്യൻ്റെ സാമർത്ഥ്യം. എന്തായാലും സാർ, നിലവിൽ ഇത്തരത്തിൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വളരെയധികം പ്രാധാന്യം ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഡോക്ടർ ഷമാ മുഹമ്മദിനെ പോലെ ആണോ അല്ലെങ്കിൽ അതിനേക്കാളും കഴിവുള്ളവർ ബി ജെ പിയിലേക്ക് അവരുടെ അവരെ ചേരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.